എൻ്റെ പേര് മേരി പ്രകാശ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഡയറ്റീഷ്യനാണ് പലവരും ചോദിക്കുന്ന ഒന്നാണ് ട്രൈഗ്ലിസറേറ്റ്സ് കൂടിയിരുന്നാൽ എന്താണ് ചെയ്യേണ്ടത് കൊളസ്ട്രോൾ ഡോക്ടർ നോക്കാനായിട്ട് ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യാനായിട്ട് ഫാസ്റ്റിങ് ചെയ്യാനായിട്ട് പറയും ഈ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ട്രൈഗ്ലിസറേറ്റ്സ് ട്രൈ എന്ന് പറഞ്ഞാൽ ഒരു തരം കൊഴുപ്പാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന് ആവശ്യമായ ഉള്ളതിലും കൂടുതൽ ചെന്നാൽ ശരീരം അതിനെ കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യും ട്രൈഗ്ലിസറേറ്റ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യും ട്രൈഗ്ലിസ്ട്രേറ്റ്സ് പിന്നെ ശരീരത്തിലുള്ള ചില ഹോർമോണുകൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ മെയിൽസിൽ നമ്മുടെ ശരീരത്തിന് എനർജിയുമാണ് ഈ ട്രൈഗ്ലിസ്രേറ്റ്സ് എന്നാണ് എടുക്കുന്നത് ഈ ട്രൈഗ്ലിസ്രേറ്റ്സ് കൂടിയിരുന്നാൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തക്കൊടൽ പ്രത്യേകിച്ച് ധമനികളിൽ തിക്നസ് കൂടും ആർട്ട്രീസിൻ്റെ തിക്നെസ് കൂടുമ്പം നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുന്നു ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുന്നു സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുന്നു അപ്പം ട്രൈഗ്ലിസ്റ്ററേറ്റ്സ് പലപ്പോഴും നമ്മുടെ രക്തപരിശോധന നോക്കിക്കഴിഞ്ഞാൽ ട്രൈഗ്ലിസറേറ്റ്സ് ടു ഹൺഡ്രഡ് മില്ലിഗ്രാം പെർ ഡെസിലേറ്റിൽ കൂടുതൽ കാണുവാണെങ്കിൽ ഹൈ എന്നും ഫൈവ് ഹൺഡ്രഡ് മില്ലിഗ്രാം പെർ ഡെസിലേറ്റിൽ കൂടിയാൽ ഫൈ നമ്മളതിന് വെരി ഹൈ എന്നുമാണ് പറയുന്നത് ട്രൈഗ്ലിസ്ട്രേറ്റ്സ് കൂടുന്നത് നമുക്ക് പാൻക്രയറ്റൈറ്റിസ് പാൻക്രയാസിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കാരണമാകാം അതുപോലെ തന്നെ ട്രൈഗ്ലിസറേറ്റ്സ് കൂടിയിരിക്കുന്നവർക്ക് പ്രമേഹം വരാം ഹൃദ്രോഗം വരാം ഹൈപ്പോതൈറോയിഡിസം വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഓർക്കുക ട്രൈഗ്ലിസ്ട്രേറ്റ്സ് കൂടിയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലിയിലെ ചില മാറ്റങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രൈഗ്ലിസ്ട്രേറ്റ്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും ട്രൈഗ്ലിസ്ട്രേറ്റ്സ് കൂടി കഴിഞ്ഞാൽ ഡോക്ടർ കൊളസ്ട്രോളിൽ കുറയ്ക്കുന്ന സ്റ്റാറ്റിൻസ് പോലുള്ള മരുന്നുകൾ എഴുതാം ഒമേഗ ത്രീ സപ്ലിമെൻറ്റ്സ് എഴുതാം പലതരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ഡോക്ടർ എഴുതാം ഈ സപ്ലിമെൻറ്റ്സിനോടും ഈ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകളോടൊപ്പം നമ്മൾ ഈ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് ട്രൈഗ്ലിസൈഡ്സ് കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇതിൽ മുഖ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഡെയിലി നമ്മൾ മുപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും റെഗുലർ എക്സസൈസിന് വേണ്ടി സമയം കണ്ടെത്തുക സമയമില്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സ്റ്റെപ്പ് കയറാനൊക്കെ പടി പടിക്കെട്ടിൽ ഇത് സ്റ്റെപ്സൊക്കെ ഇവിടെ കയറാനൊക്കെ എങ്കിലൊരു ലിഫ്റ്റ് ഉപയോഗിക്കാൻ നമ്മൾ പടിക്കെട്ട് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുക പടിക്കെട്ടിൽ കയറാനായിട്ട് നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജോലിയിൽ ഇടനേരങ്ങളിലൊക്കെ സമയം കിട്ടുമ്പോൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ഡെയിലി നമ്മുടെ വ്യായാമം ജീവിതശൈലിയുടെ ഭാഗമാക്കിയാൽ തന്നെ ട്രൈഗ്ലിസറേറ്റ്സ് കുറയ്ക്കാൻ സഹായിക്കും പിന്നീട് നിങ്ങൾ തൂക്കം കൂടിയ വ്യക്തിയാണ് അമിതവണ്ണമുള്ള വ്യക്തിയാണ് വെയിറ്റ് കുറച്ചാൽ തന്നെ അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാലറി കുറച്ചാൽ തന്നെ നിങ്ങൾക്ക് ട്രൈ ഗ്ലിസറേറ്റ്സ് കുറയാനോക്കും പിന്നെ ഡെയിലി പൻസാര കഴിക്കുന്ന വ്യക്തിയാണ് പൻസാര അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് പ്രത്യേകിച്ച് മൈദ പോലുള്ള സാധനങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങളും ഉപയോഗിക്കാതിരിക്കുക പിന്നെ ചെയ്യേണ്ട കാര്യം മദ്യം ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ മദ്യത്തിൻ്റെ അളവ് കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം പിന്നെ ഭക്ഷണത്തിൽ ഞാൻ പറഞ്ഞല്ലോ കാലറി കൂടുതലാണെങ്കിൽ കാലറി കുറയ്ക്കണം അതേപോലെ തന്നെ ഒമേഗ ത്രീ സപ്ലിമെൻറ്റ്സ് അടങ്ങിയ നട്ട്സ് സീഡ്സ് അതുപോലെ തന്നെ ഫിഷ് കൊഴുപ്പുള്ള മത്സ്യം ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകളോടൊപ്പം തന്നെ ഈ ജീവിതശൈലി നിങ്ങൾ മാറ്റം വരുത്തുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ഗ്ലിസേറ്റ്സ് കുറയ്ക്കുവാനായിട്ട് സാധിക്കും